നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഐസ്ക്രീം പാർലർ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് പിന്മാറിയത്. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചു എന്നാരോപിച്ച് വി എസ് അച്യുതാനന്ദൻ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്നാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പിന്മാറിയത്. ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. എന്തുകൊണ്ട് കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയെന്ന് അലക്സാണ്ടർ തോമസ് വ്യക്തമാക്കിയിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ വി എസ് അച്യുതാനന്ദന്റെ അഭിഭാഷകരടക്കം കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അടുത്ത ദിവസം ലിസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസ് ഏതാണെന്ന് അപ്പോൾ കോടതി പരിശോധിച്ചു. തുടർന്നാണ് താൻ ഈ കേസിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തുറന്ന കോടതിയിൽ അറിയിച്ചത്. നിർദ്ദിഷ്ട കുറിഞ്ഞി ഉദ്യാനത്തിൽ രണ്ടു ദിവസമായി തുടരുന്ന കാട്ടുതീയിൽ വനമേഖല കത്തിനശിക്കുന്നു. കഴിഞ്ഞ തവണ കുറിഞ്ഞിപ്പൂക്കൾ നിറഞ്ഞു നിന്ന മൊട്ടക്കുന്നുകൾ പൂർണ്ണമായും കത്തിച്ചാമ്പലായി. കഴിഞ്ഞ രണ്ടു ദിവസമായി തുടരുന്ന കാട്ടുതീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കയ്യേറ്റങ്ങൾ കൊണ്ട് വിവാദമായ 58-ാം ബ്ലോക്കിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയുള്ള കടവരിയിലാണ് കാട്ടുതീ നാശം വിതച്ചത്. മാൻ, കാട്ടുപോത്ത് തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥയാണ് കാട്ടുതീയെ തുടർന്ന് കത്തിനശിച്ചത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർലൈൻ തീർക്കുക എന്ന പ്രതിരോധം മാത്രമാണ് വനംവകുപ്പ് നടത്തുന്നത്. വനമേഖലകൾ തീ അണയാതെ കത്തുകയാണ്. തൃശൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തി യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. സുഹൃത്തുക്കളും സഹപാഠികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. അതേസമയം പ്രതി നിതീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന നീതുവിന്റെ മൃതദേഹം രാവിലെയാണ് വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി പാറമേക്കാവ് ശാന്തിഘട്ടിലേക്ക് കൊണ്ടുപോയി. പൊതു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കാശ്മീർ വിഘടനവാദികളുടെ ആഹ്വാനം. വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനിയാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കാശ്മീരി ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് തിരഞ്ഞെടുപ്പുകൾ. എന്നാൽ ഇവിടെയെങ്ങും ജനാധിപത്യത്തിന്റെ തരി പോലും കാണാനില്ലെന്ന് ഗീലാനി ആരോപിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ നിലവിലെ സാഹചര്യങ്ങളിൽ സംതൃപ്തരല്ലെന്നും ഗീലാനി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ വിഘടനവാദ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നീ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. ഇതിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വിഘടനവാദികൾ തീരുമാനിച്ചിരിക്കുന്നത്. IPL പുതിയ സീസണിലെ വിവാദമായ മങ്കാദിംഗ് സംഭവത്തിൽ പ്രതികരണവുമായി രാജസ്ഥാൻ റോയൽസ് താരം ജോസ് ബട്ട്ലർ. മാർച്ച് 25 നടന്ന കിങ്സ് 11 പഞ്ചാബ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിനിടെ പഞ്ചാബ് ക്യാപ്റ്റൻ ആർ അശ്വിൻ റോയൽസ് താരം ജോസ് ബട്ട്ലർ മങ്കാദിംഗിലൂടെ പുറത്താക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ അശ്വിന്റെ നടപടിക്കെതിരെ മുതിർന്ന താരങ്ങളടക്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇതുവരെ മൗനം പാലിച്ചിരുന്ന ബട്ട്ലർ ഇപ്പോഴിതാ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് താൻ ശരിക്കും നിരാശനായിരുന്നു. പുറത്താക്കിയ രീതി തനിക്ക് പിടിച്ചില്ല. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന്. കാരണം അശ്വിൻ പന്ത് റിലീസ് ചെയ്യേണ്ട സമയത്ത് താൻ ക്രീസിൽ തന്നെ ഉണ്ടായിരുന്നു, ബട്ട്ലർ ചൂണ്ടിക്കാട്ടി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.